പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനാധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 3:16 ഞാൻ വായിക്കട്ടെ. യേശു സ്നാനമേറ്റയുടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് യേശു കണ്ടു. ഞാൻ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൽ സ്നാനത്തെപ്പറ്റിയല്ല പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. കാരണം വളരെയധികം ചിന്തകളും അർത്ഥശൂന്യമായ സങ്കല്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് ഇത് എന്നതുകൊണ്ട് ഇതിനെപ്പറ്റി വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അല്പം വ്യക്തത പ്രാപിക്കുന്നത് വളരെ ആവശ്യമാണ്, ആഭികാമ്യമാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സന്ദേഹവുമില്ല, സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പത്തിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അത് മറ്റുള്ളവർ എങ്ങനെ ഒരു അനുഗ്രഹമായി അനുഭവിക്കും എന്നുള്ള ചിന്തകളെപ്പറ്റി അല്ലെങ്കിൽ ചോദ്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും വചനാടിസ്ഥാനത്തിൽ ആത്മീയമായ വ്യക്തത പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചിന്തയിലേക്ക് കടക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് എല്ലാവരോടും ആമുഖമായി പറയാനുള്ളത്, ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ഒരാശയം ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുമുണ്ട്. മതങ്ങൾ അതിനെ മനസ്സിലാക്കുന്ന വിധങ്ങളെല്ലാം ഒന്നാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഇല്ലാത്ത മതങ്ങളില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്ന ആശയത്തിന് ഒരു സാർവലൗകികതയുണ്ട് എന്ന് നാം ആദ്യമേ ധരിക്കണം. ഇത് പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ ചിന്തയിൽ കൂടെ തെളിഞ്ഞു വരും. കാരണം മനുഷ്യൻ്റെ മതബോധം ആരംഭിക്കുന്നത് തന്നെ ഭൗതികമായ തലത്തിന് അപ്പുറത്ത് അഭൗമമായ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മേഖലയുണ്ട് എന്നും ആ യാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തുന്നത് മനുഷ്യന് ആവശ്യമാണെന്നും അതില്ല എങ്കിൽ മനുഷ്യത്വം അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് അതിൻ്റെ മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതായത് ഈ ഭൗമമായ ലോകത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുകയും അതിൻ്റെ വിഭവങ്ങൾ മാത്രം ആസ്വദിക്കുകയും അതിൻ്റെ ചട്ടങ്ങൾ ആശ്രയിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യ വ്യക്തിത്വം അതിൻ്റെ തനതായ സ്വഭാവത്തെ കളഞ്ഞുകുളിക്കുകയും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായി തീരുകയും ഒരുപക്ഷേ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ഹീനമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് ലോകത്തിലുള്ള എല്ലാവർക്കുമുണ്ട്. നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർക്ക് പോലും അതുണ്ട് എന്നാണ് അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നാം ആദ്യമേ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അത് ഒരു കടങ്കഥയല്ല, അത് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്ന മിഥ്യകൾ, അത് ഒരു വലിയ സാർവലൗകികമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യജാതിയുടെ പൊതുവെയുള്ള തിരിച്ചറിവിൻ്റെ പരമപ്രധാനമായ ഒരു മർമ്മമാണിത്. ഇത് വ്യക്തമായി നാം ധരിച്ചു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ആമുഖമായി പറയാനുള്ളത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഭൗതികമായ ലോകത്തിൻ്റെ ആശയങ്ങളെയും അർത്ഥങ്ങളെയും തിരിച്ചറിവുകളെയും കവച്ചു വയ്ക്കുന്നതാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഗോസ് ബിയോണ്ട് മാൻസ് മെറ്റീരിയൽ എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിസിപ്ലിൻ. അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭൗതികമായ ഒരു കാര്യം പറയുമ്പോൾ, ഉദാഹരണമായിട്ട് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ
അതിനെ തെളിയിക്കാൻ, പരീക്ഷണങ്ങളിൽ കൂടെ തെളിയിക്കാനോ അത് തെറ്റാണെന്നോ അല്ലെന്നോ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആത്മീയമായ ഏത് കാര്യത്തെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കാൻ ഭൗതികമായ യാതൊരു ഉപാധികളുമില്ല. ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും. അവരെന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ എന്തും അവകാശപ്പെടാനും അവതരിപ്പിക്കാനും മനുഷ്യന് കഴിയും. ഇത് അപകടമാണ്. കാരണം ഈ വലിയ ഒരു മർമ്മത്തെ മനുഷ്യൻ മനഃപൂർവ്വം ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ കെടുതികൾ, അതുകൊണ്ട് വരാവുന്ന ഭവിഷ്യത്തുകൾ വളരെ അപകടകാരിയാണ്. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ തന്നെ ദാനമായി വിവേചന ബുദ്ധി, തിരിച്ചറിവിൻ്റെ ബുദ്ധി നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നാം ആത്മാവിനെപ്പറ്റി പറയുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ആത്മാവിൻ്റെ തന്നെ ദാനമായ ഡിസേൺമെൻറ്റ്, വിവേചന ബുദ്ധി, തെറ്റെന്താണ്, ശരിയാണ്, കള്ളം എന്താണ്, സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ കഴിവിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ചുമതല നമുക്കുണ്ട് എന്ന് ആമുഖമായി തന്നെ വളരെ വളരെ ശക്തമായി ഊന്നിപ്പറയാൻ എനിക്ക് കടമയുണ്ട്. ഇനി നമുക്ക് മുൻപോട്ട് ചിന്തിച്ചപ്പോൾ, ഇനി ആത്മാവിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ഞാൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. അത് യേശുവിൻ്റെ സ്നാനത്തെ പറ്റിയാണ്. യേശു സ്നാപക യോഹന്നാൽ സ്നാനമേറ്റത് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണ് എന്ന് ഇതിന് മുൻപിലുള്ള ഒരു വീഡിയോയിൽ അല്പം വിശദീകരിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം പരിശുദ്ധാത്മാവിനെ ചിത്രീകരിച്ചതായി മനസ്സിലാക്കുന്നത്, ദൈവീകമായ ദൗത്യ നിർവഹണത്തിന് മനുഷ്യന് പ്രത്യേകമായ ആവശ്യമുള്ള, അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രത്യേകമായ ഒരു ശക്തി, കഴിവ്, സഹായം എന്ന അർത്ഥത്തിലാണ്. യേശു ദൈവത്തിൻ്റെ നീതി ലോകത്ത് നടപ്പാക്കാനായി വന്നു, ദൈവികമായൊരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ആ ദൗത്യം മനുഷ്യൻ്റെ സ്വതസിദ്ധമായ കഴിവുകളെ നിർവഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മാനുഷികമായ, ഭൗതികമായ കഴിവുകൾക്ക് അല്ലെങ്കിൽ ശക്തികൾക്ക്, ബലത്തിന് അതീതമായ ഒരു പ്രത്യേകമായ ഒരു സഹായം, ഒരു എംപവർമെൻ്റ് ഇതിനാവശ്യമാണ്. ആ തലത്തിലാണ് ഇതിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കേട്ടു. 30 വർഷം യേശുവിൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ, യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ എന്ന പോലെ അവനിലേക്ക് വരുന്നതായി യേശു തിരിച്ചറിയുന്നത്. യേശു തിരിച്ചറിയുന്നത് മറ്റാരും പറയുന്നതല്ല, യേശു മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു ആശയം, ആർക്കും ഇതിന് വിവാദമുണ്ടാകുവാൻ സാധ്യമല്ല. ദൈവീകമായ ദൗത്യ നിർവഹണത്തിന് ദൈവം നൽകുന്ന പ്രത്യേകമായൊരു സഹായമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഇവിടെ ചിത്രീകരിച്ചത്. നമുക്കറിയാം, അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ യെരുശലേമിൽ കാത്തിരിപ്പിൻ, ആത്മാവ് എൻ്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുന്നത് വരെ. ആത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറുതി വരെയും നിങ്ങൾ പോയി സാക്ഷികളാകുവൻ. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും വ്യക്തമാണ്, ഈ മർമ്മം വ്യക്തമാണ്. ആത്മാവെന്ന് പറയുന്ന ദൈവീകമായ ശക്തിയില്ലാതെ ഈ ഒരു ദൗത്യം നിർവഹിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന സൂചനയാണ്. അനേക സൂചനകളുണ്ട്. എല്ലാ സൂചനകളും കൂടെ അവതരിപ്പിക്കാൻ തുടങ്ങിയ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ 2 സൂചനകളിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, ആത്മാവിനെ ഒരു പ്രത്യേക ശക്തിയുടെ, ബലത്തിൻ്റെ പവർ നിദാനമായിട്ടാണ് വചനം ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശക്തി അല്ലെങ്കിൽ പവർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരാവശ്യമുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ വളരെ വളരെ വിചിത്രമായ ആശയങ്ങൾ നിലകൊള്ളുന്നത് കൊണ്ടാണ് അനാവശ്യമാണെന്ന് ചിലർക്ക് തോന്നാവുന്നതെങ്കിലും ഞാൻ ചില വിശദീകരണത്തിന് വേണ്ടി ഒരു തുനിയുന്നു. 2 തരത്തിലുള്ള ശക്തികൾ ലോകത്തിലുണ്ട്. അത് എൻ്റെ കണ്ടുപിടുത്തമല്ല, വേദപുസ്തകത്തിൽ പറയുന്നത് തന്നെ അവലംബിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. വെളിച്ചത്തിൻ്റെ ശക്തിയുണ്ട്,
ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്, ഇരുട്ടിൻ്റെ ശക്തികൾ, ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ്. യേശുവോ വെളിച്ചത്തിൻ്റെ ശക്തിയായിരുന്നു. ഞാൻ വളരെ ദീർഘകാലം അന്വേഷിച്ച ഒരാശയമാണ്, എന്താണ് ലോകത്തിൻ്റെ വെളിച്ചം യേശുവാണെന്ന് പറയുന്നത്. തന്നെയുമല്ല, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ സൃഷ്ടിയുടെ ആമുഖമായി നാം കാണുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ദൈവത്തിൻ്റെ വചനം വെളിച്ചമായി തീർന്നു, ആ വചനം ക്രിയ ചെയ്തതിൻ്റെ ഫലമായി സൃഷ്ടിയുണ്ടായി. അതുകൊണ്ട് സൃഷ്ടിയിലാകമാനം ദൈവത്തിൻ്റെ വെളിച്ചം കുടികൊള്ളുക ആവശ്യമാണ്. എപ്രകാരം ഭൗതിക ലോകത്തിൽ സൂര്യൻ്റെ വെളിച്ചം കുടികൊള്ളുന്നത് ആവശ്യമാകുന്നു, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം അനിവാര്യമാണ്, വളരെ വളരെ ആവശ്യമാണ്. അതില്ലാത്തിടത്തോളം കാലം മനുഷ്യൻ മനുഷ്യനാകുന്നില്ല എന്നത് ഞാൻ വളരെ വളരെ ആത്മാർത്ഥമായി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ആത്മീയ തത്വമാണ്. അതിൽ നിന്നും വിട്ടുപോകുക ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നുവരെ സാധിച്ചിട്ടില്ല. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരിച്ചറിവാണ്. അപ്പോൾ എന്താണ് ഈ വെളിച്ചത്തിൻ്റെ ശക്തി എന്ന് ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടിയ ഒരാശയം ഞാൻ ഇവിടെ പറയാം. വെളിച്ചത്തിൻ്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, നാം ഏതെങ്കിലും ഒരു സാഹചര്യത്തോട്, ഒരു വ്യക്തിയോട്, ഒരവസ്ഥയോട്, ഒരു പ്രശ്നത്തോട് പ്രതികരിക്കുമ്പോൾ ആ വ്യക്തിയിലോ അവസ്ഥയിലോ സാഹചര്യത്തിലോ എന്താണ് ഇല്ലാതിരിക്കുന്നത്, എന്തിൻ്റെ അഭാവത്താലാണ് ആ വ്യക്തിയോ സാഹചര്യമോ വീർപ്പുമുട്ടുന്നത്, അതിനെ തിരിച്ചറിയുകയും അതിന് പോംവഴിയായി അതിനോട് ഇടപെടുകയും ചെയ്യുന്ന സമീപനത്തെയാണ് വെളിച്ചമായി നാം മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ചിത്രീകരിക്കുന്ന വെളിച്ചം സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചമല്ല എന്ന് ആ അധ്യായം വായിച്ചാൽ തന്നെ മനസ്സിലാകും. കാരണം സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുന്നത് പതിനാലാമത്തെ വാക്യം തൊട്ടാണ്. ഈ വെളിച്ചം മൂന്നാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കപ്പെടുമ്പോൾ, സൂചിപ്പിക്കപ്പെടുമ്പോൾ സൂര്യചന്ദ്രന്മാരുടെ സൃഷ്ടി പതിനാലാമത്തെ വാക്യം തൊട്ടാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഭൗതികമായ വെളിച്ചത്തെപ്പറ്റിയല്ല എന്നത് പകൽ പോലെ വെളിച്ചമാണ്, സ്പഷ്ടമാണ്. പിന്നെ എന്താണിത്? ലോകത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയുള്ളൂ. ഒന്ന്, ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ന്യൂനത എന്താണ്, അതിൽ എന്താണ് ഇല്ലാതിരിക്കുന്നത്, എന്തുകൂടെ അത് ചേർന്നാൽ അത് ഭംഗിയായിത്തീരും, അർത്ഥവത്തായിത്തീരും, അത് മനോഹരമായിത്തീരും, അത് ദൈവികമായിത്തീരും എന്നന്വേഷിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള വ്യക്തിത്വം. രണ്ടാമത്തെ വ്യക്തിത്വത്തിന് ഘടകവിരുദ്ധമാണ്. എന്താണ്? ലോകത്തിൻ്റെ ന്യൂനതയും ബലഹീനതയും എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ എനിക്ക് എത്രമാത്രം സമർത്ഥമായി എൻ്റെ ലാഭത്തിന് വേണ്ടി ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയും എന്ന അന്വേഷണമാണ്. അതാണ് അന്ധകാരത്തിൻ്റെ വ്യക്തിത്വം എന്ന് വേദപുസ്തകം ചിത്രീകരിച്ച് സാർവലൗകികമായ മനുഷ്യൻ്റെ സ്വതസിദ്ധമായ സ്വഭാവം ഈ അന്ധകാരത്തിൻ്റെ സ്വഭാവമാണ് എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള ആ ചിത്രീകരണത്തിൽ മത്തായി സുവിശേഷം നാലാം അധ്യായത്തിലെ 16-ാം വാക്യമാണെന്ന് തോന്നുന്നു, അന്ധകാരത്തിലിരുന്ന ജനം ഒരു അത്ഭുത പ്രകാശം കണ്ടു. എന്താണ് ഈ അന്ധകാരം? അന്ന് വെളിച്ചമില്ല, അന്ന് സൂര്യൻ ചന്ദ്രന് ഉദിച്ചില്ല എന്നല്ല എൻ്റെ അർത്ഥം. പിന്നെയോ, അന്നുണ്ടായിരുന്ന മനുഷ്യർക്ക് ഇന്നുള്ള ഉള്ള മനുഷ്യരെ പോലെ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ന്യൂനതകളെ പരിഹരിച്ച് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് അതിനെ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു താല്പര്യമോ ചിന്ത പോലുമോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഇല്ലാതാകുന്നതിൻ്റെ കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. നാം ദൈവത്തെ സൃഷ്ടികർത്താവെ അറിയുന്നതിൻ്റെ ഒരർത്ഥം സൃഷ്ടിയാകമാനം അതിൻ്റെ ഏറ്റവും മേൽത്തരമായ അവസ്ഥയിൽ പരിലസിക്കണമെന്നൊരു വലിയ വാഞ്ഛ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പ്രകൃതിയുമായി സൃഷ്ടിയുമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലോ എല്ലാറ്റിൻ്റെയും പൂർണ്ണത, അതിൻ്റെ ഭംഗി, അതിൻ്റെ അർത്ഥം, അതിൻ്റെ സാധ്യത, അതിൻ്റെ മേന്മ ഏറ്റവും പൂർണ്ണമായി പ്രാപിക്കണം എന്നുള്ള, അല്ലെങ്കിൽ വെളിപ്പെട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. ആ വെളിച്ചമായിട്ടാണ് യേശുവിനെ പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയച്ചത് എന്നത് ഇപ്പോൾ വളരെ സ്പഷ്ടമാണ്. ആ ഒരു വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം നാം എങ്ങനെ വർണ്ണിക്കേണ്ടു? അപ്പം അതിൻ്റെ അംശമായിട്ട് വേണം നമുക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, യേശുവിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവും ഇപ്പോൾ മറുഭാഷയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന ആത്മാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ എന്തും അവതരിപ്പിക്കാൻ മനുഷ്യൻ മടിക്കുകയില്ല. അങ്ങനെ ഉള്ള സാധ്യത നിലനിൽക്കുമ്പോൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ, തെറ്റെന്താ ശരിയെന്താ പ്രഹസനമെന്താ സത്യമെന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്കൊരു കടമയുണ്ട് എന്നെല്ലാവരും ദയവായി മനസ്സിലാക്കണമേ. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വളരെ വിചിത്രമായൊരു കാര്യം. പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ ഒരു മനുഷ്യൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, മറുഭാഷകളിൽ സംസാരിക്കും. ഇതിനെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായീകരണമായി ആളുകൾ എപ്പോഴും ഉദ്ധരിക്കുന്നത് പൗലൂസ് അപ്പോസ്തലനെ മാത്രമാണ്. യേശുവിനെ ഉദ്ധരിച്ച് ആരെങ്കിലും മറുഭാഷ പറയുന്നതിനെ ന്യായീകരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ, പൊതുവായി പറയുമ്പോൾ, യേശുവിൻ്റെ പേരാരും പറയാറില്ല. പൗലൂസ് അപ്പോസ്തലൻ, പൗലൂസ് അപ്പോസ്തലൻ, പൗലൂസ് അപ്പോസ്തലൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ തന്നെ ചില പ്രത്യേകതകൾ, ചില സത്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ പരിശുദ്ധാത്മാവിനെ നാം എങ്ങനെ തിരിച്ചറിയും എന്ന ചോദ്യം വളരെ ഹ്രസ്വമായി നിങ്ങളുമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ ശുശ്രൂഷ ഏറ്റവും പ്രകടമായി പൊതുവിൽ പ്രകടമായി തന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് പരിശുദ്ധാത്മാവില്ലായിരുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്, അതുകൊണ്ടാണ് പ്രകടമായി എന്ന വാക്ക് ഞാൻ ഊന്നി പറയാൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരിശുദ്ധാത്മാവ് ആത്മീയ ദൗത്യത്തിൻ്റെ സഹായിയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന, ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാർ അനുഭവിച്ചറിഞ്ഞതുപോലെ നമുക്ക് അനുഭവവേദ്യമാകാത്തതെന്നോട് ചോദിച്ചിട്ടുണ്ട്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ അവലംബിച്ചിരിക്കുന്ന ഈ ജീവിത രീതിയിൽ, ജീവിത ശൈലിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിന്, സഹായത്തിന്, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് യാതൊരു സ്ഥാനവുമില്ല, ആവശ്യവുമില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് അംശം നിർവഹിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിട്ടുള്ളത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആശയം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ വിചിത്രമാണ്. കാരണം അങ്ങനെയുള്ളൊരു ജീവിതമോ ജീവിത ശൈലിയോ അല്ല നാം സ്വീകരിച്ചിട്ടുള്ളത്. നാം പാലിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ചര്യകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിനോ സഹായത്തിനോ പ്രവർത്തനത്തിനോ അസ്തിത്വത്തിനോ കാലുകുത്താൻ ഇടമില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഇതറിയാനും നമുക്ക് സാധിക്കാതെ പോകുന്നത്. അങ്ങനെ അനുഭവിച്ചറിയാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കാൻ ന്യായമായ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് കൂടാതെ മനസ്സിലാക്കിയാൽ സഹായിക്കും എന്ന് മാത്രം പറയട്ടെ. അപ്പോൾ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ദൗത്യ നിർവഹണമാണ്. ഇതെന്ത് ദൗത്യമാണ്? ഇത് ആത്മീയമായ ദൗത്യമാണ്, ദൈവീകമായ ദൗത്യം. എന്താണ് ദൈവത്തിൻ്റെ ദൗത്യം? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് വെളിച്ചത്തിൻ്റെ ദൗത്യമാണ്. എന്താണ് വെളിച്ചത്തിൻ്റെ ദൗത്യം? സാഹചര്യങ്ങളോട്, അതിൻ്റെ ന്യൂനതകൾ, അതിൻ്റെ അപാകതകൾ പരിഹരിക്കപ്പെട്ട് അത് അതിൻ്റെ ഏറ്റവും മഹത്തരമായ അവസ്ഥ പ്രാപിക്കുവാൻ സഹായിക്കുന്ന വിധത്തിൽ ഇടപെടുന്നതിനെയാണ് ദൈവീകമായ ദൗത്യമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാത്തതൊന്നും ദൈവികമല്ല. ദൈവത്തിൻ്റെ പേര് 10,000 പേര് തവണ പറഞ്ഞ് ഒരു സംരംഭം ആരംഭിച്ചാൽ അത് ദൈവികമാകണമെന്നേ ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ്, മറുഭാഷയും പറഞ്ഞ് ഒരു ദൗത്യം ആരംഭിക്കുന്നതുകൊണ്ട് അത് ആത്മീയമായ ദൗത്യമാകണമെന്നേ ഇല്ല. ഇത് യേശു പറഞ്ഞൊരു വൃക്ഷത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. എന്താണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ഫലം? നമുക്കറിയാം, ഈയിടെ അടുത്ത കാലത്ത് ഒരു മിഷൻ ഫീൽഡിൽ നിന്ന റിപ്പോർട്ടിൽ അവിടെ 18 കോടി രൂപയുടെ കള്ളക്കമ്മട്ടം നടത്തിയിരിക്കുന്നു. അത് ഇൻവെസ്റ്റിഗേഷനിൽ തെളിയിച്ചതാണ്. മിഷൻ ഫീൽഡിലുണ്ടാക്കിയ സ്കൂളുകൾ അതിൻ്റെയൊക്കെ നടത്തിപ്പിൽ 18 ആണോ 22 ആണോ എനിക്കറിയില്ല, കോടിക്കണക്കിന് രൂപയുടെ തിരുമറികൾ നടത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവിനെ കളിപ്പിക്കാൻ സാധ്യമല്ല. സത്യം സത്യമായി തന്നെ നിലനിൽക്കും. അത് ക്രിസ്തീയ സമൂഹം തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ ഈ പരസ്യ ശുശ്രൂഷയിൽ അവൻ്റെ സഹായിയായി പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവ് എന്നതിനെപ്പറ്റി യാതൊരു സംശയവും ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ മനസ്സിൽ അവശേഷിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയെങ്കിൽ ആ ദൗത്യത്തിൽ കൂടെ
തെളിഞ്ഞു വന്ന ആത്മീയ ഫലങ്ങൾ എന്താണ്? നാം ന്യായമായി അന്വേഷിക്കേണ്ടതല്ലേ? യേശു പറഞ്ഞു, ഒരു വൃക്ഷത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ ഫലം എന്താണെന്നതിനെ ആസ്പദമാക്കി ആയിരിക്കണം. ഇപ്പോൾ ഒരു മരത്തിൽ നിന്ന് മാങ്ങ പറിച്ചാൽ അത് മാവാണ്, അത് തേങ്ങാണെന്ന് പറയരുത്. ഒരു മരത്തിൽ നിന്ന് ചക്ക പറിച്ചാൽ അത് പേരച്ചെടിയാണ് നിങ്ങൾ പറയുന്നത്. ഇതാണ് എൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരാണെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അതിൻ്റേതായ ഫലമുണ്ടായിരിക്കണം. യേശുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഉദിച്ചു വന്ന അല്ലെങ്കിൽ ഉടലെടുത്ത ഫലങ്ങൾ, ആത്മീയ ഫലങ്ങൾ എന്തായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ വളരെ ഹ്രസ്വമായി സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. നമുക്കറിയാം, ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിൻ്റെ പരിശുശ്രൂഷയിൽ കൂടെ ലോകത്തിന് വെളിപ്പെട്ടു വന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവസ്നേഹം ഈ ലോകത്തിൽ വലിയ വെളിച്ചമായി ഉദിച്ചു വന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ പ്രവർത്തനം ആദ്യം മുതൽ അവസാനം, അവൻ്റെ പഠിപ്പീരുകളാണെങ്കിലും അവൻ്റെ സൗഖ്യദായ ശുശ്രൂഷയാണെങ്കിലും ലോകജാതിയുടെ പാപത്തിൻ്റെ പരിഹാരമായി ഗൊൽഗോഥായിൽ ക്രൂശിന്മേൽ പരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിച്ചതിനാലും ഉയർത്തെഴുന്നേറ്റാൽ ഇതൊക്കെ നാം നോക്കുമ്പോൾ ഇതിലൊക്കെയും തുളുമ്പി നിൽക്കുന്ന ഒരു ആശയം, ദൈവസ്നേഹം, ദൈവസ്നേഹം, ദൈവസ്നേഹം. യേശു പറഞ്ഞു, നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. കാരണം നല്ലയിടയൻ ആടുകളെ സ്നേഹിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് എന്ന് യേശു തൻ്റെ നാക്കുകൊണ്ട് പറയുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ തെളിയിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു ഒരേ ഒരു കൽപ്പനയെ നൽകിയിട്ടുള്ളൂ, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. ക്രിസ്ത്യാനിയെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെന്ന് അവകാശപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വെറുക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ, ഇത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളോട് വളരെ ദുഃഖത്തോടും വേദനയോടും ചോദിക്കട്ടെ, നമ്മുടെ ഏത് സഭയാണ് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ അടിത്തറയിൽ പണികയും ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? സ്വന്തം താല്പര്യത്തിനു വേണ്ടി മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന സമീപനമല്ലാതെ ഒരു സഭാവിഭാഗത്തിലും ഞാൻ നാളിതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ ഞാൻ എല്ലാ സഭകളോടും ബന്ധം പുലർത്തുകയും എല്ലാ സഭകളോടും സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്നല്ലേ ഞാൻ പറയുകയാണ്. പരസ്പരം സ്നേഹിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ പേരൊക്കെ പറഞ്ഞു കളയും, മറുഭാഷയും പറഞ്ഞു കളയും, പക്ഷേ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം നാം ഒരിക്കലും പുറപ്പെടുവിക്കുകയില്ല. കാരണം അതിനോട് നമുക്ക് പേടിയാണ്, അതുകൊണ്ട് തട്ടുകേട് വരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ മറ്റൊരു ഫലം കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടുവെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും, അടിപൊളിയായിട്ട് പറയണം, സത്യവും ജീവനും. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്താൽ അല്ലെങ്കിൽ സഹായത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുറപ്പെട്ടു വരുന്ന ഒരു വലിയ ഫലമാണ് സത്യം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ സത്യത്തിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അനുദിനം നമുക്ക് കേൾക്കുവാൻ ഇടയാകുന്ന ഈ വലിയ അപഖ്യാതികൾ, അപമാനങ്ങൾ, അപരാധങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ സഭാസംബന്ധമായ കാര്യങ്ങൾ ചാനൽ ഡിസ്കഷനിൽ വരുമ്പോൾ എന്നെ അവർ ക്ഷണിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ സ്വീകരിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ് പൂർണ്ണമായും. അപ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ പറയാൻ വരുന്ന സ്പോക്സ് പേഴ്സൺസ് ഓഫ് ദ ചേർച്ച്, സഭയുടെ എന്താ പറയുന്ന വായികളായി സംസാരിക്കാൻ വരുന്നവർ, സഭയെ ഡിഫെൻഡ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്ത് സഭയെ ന്യായീകരിക്കുന്നത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ്. ഞാൻ അതുകൊണ്ടും കൂടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ നിന്ന് പിന്മാറാൻ കാരണം. കാരണം അവിടെ ഇരുന്ന സഭയുടെ ലാഭത്തിന് വേണ്ടി ഒരാൾ പച്ചക്കള്ളം പറയുമ്പോൾ, ഇത് കേൾക്കുന്ന ജനകോടികൾക്കറിയാം, ഇവൻ്റെ വായിൽ നിന്ന് വരുന്നത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഞാൻ കൂടെ ഭാഗഭാക്കാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടെലിവിഷൻ ഡിസ്കഷൻസ് എന്താ പറയുന്നത് ചിന്തകളിൽ നിന്ന്, അഭിമുഖങ്ങളിൽ നിന്ന്, ഡിസ്കഷൻസിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിൽ മനുഷ്യന് സ്വതസിദ്ധമായ സത്യം പറയാനുള്ള ശക്തിയില്ല. അത് മനുഷ്യൻ പ്രാപിക്കുന്നത് ദൈവമായുള്ള ബന്ധത്തിലാണ്. ആ ബന്ധത്തെ പ്രാവർത്തികമാക്കുന്ന പ്രവർത്തന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്.
അതൊക്കെ വ്യക്തമാണ്. മൂന്നാമതായിട്ട് ലോകത്തിൽ നീതി എന്ന ഒരാശയം ദൈവികമാണ് എന്ന് മനുഷ്യനെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെയൊക്കെ വിചാരം കോടതിയാണ് നീതി നിശ്ചയിക്കുന്നതാണ്. അങ്ങനെയല്ല, നീതി എന്നത് ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ്, മനുഷ്യൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല. മനുഷ്യൻ നീതി പ്രവർത്തിക്കുവാൻ പ്രാപ്തിയുള്ളവനല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. പൊന്തിയോസ് പിലാത്തോസ് എന്താ പറയുന്നത്? ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, കൊണ്ടുപോയി ക്രൂശി തറച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ നീതി. മനുഷ്യൻ്റെ നീതി ഇതിനപ്പുറത്ത് കടക്കാൻ സാധ്യമല്ല എന്നതിൻ്റെ വ്യക്തമായ ധാരണ അവിടെയുണ്ട്. അപ്പോൾ യേശു ഇതിൻ്റെ ലോകത്തിൽ വന്നു, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുവാൻ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ. നീതി, നീതി, നമുക്ക് നീതി പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം എന്താണെന്നറിയാമോ? നാം നമ്മോട് തന്നെ നീതി ചെയ്യുന്നവരല്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നാം ആദ്യം ചെയ്യുന്നത് നമ്മോട് നീതി ചെയ്യും. എന്താണ് നമ്മോട് നീതി ചെയ്യുക എന്ന് പറഞ്ഞ്? അതാണ് യേശു പറഞ്ഞത്, പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവാൻ. സൽഗുണപൂർണതയിലേക്ക് പ്രവേശിക്കുവാൻ നാം നടത്തുന്ന അത്യധ്വാനത്തിൻ്റെ പേരാണ് നാം നമ്മോട് ചെയ്യുന്ന നീതി. അതാരും ചെയ്യാറില്ല. ലോകത്തിലുള്ള എല്ലാവരും പോപ്പ് തൊട്ട് ഇങ്ങനത്തെ അടികിടക്കുന്ന ഞാൻ വരെ അപകർഷത ബോധത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് കഴിയുന്നത്. കാരണം നമ്മൾ ആരും നമ്മോട് നീതി ചെയ്യുന്നവരല്ല. പിന്നെ നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് നീതി കാണിക്കുക? അത് നാം നമ്മോട് നമ്മെ വഞ്ചിക്കുന്നതല്ലേ? മറ്റുള്ളവരെ വഞ്ചിക്കാനായിട്ട് നടത്തുന്ന പ്രഹസനവും അവകാശവാദവുമല്ലേ? ആർക്കും സ്വതസിദ്ധമായ നീതി ചെയ്യാൻ സാധ്യമല്ല. എല്ലാവരും പറയൂ, നീതിന്യായ കോടതികൾ ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ വരത്തുള്ളൂ സാറേ. കാരണം ജഡ്ജിമാരും മനുഷ്യരല്ലേ? മനുഷ്യ സ്വഭാവം അവർക്കുമില്ലേ? കോടതിയിലിരുന്നത് കൊണ്ട് മനുഷ്യൻ മനുഷ്യരല്ലായിത്തീരുന്നില്ല. നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക, അതായത് നീതിബോധമുള്ള ദൈവത്തിൻ്റെ നീതിയെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ കടമയുണ്ടെന്ന് തിരിച്ചറിവുള്ള മനുഷ്യനെ സൃഷ്ടിക്കുക എന്നൊരു ആത്മീയ ദൗത്യമാണെന്ന് സഭകൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ദൗത്യം നടക്കുന്നില്ല. കൺവെൻഷനുണ്ട്, വലിയ ക്രൂസേഡുണ്ട്, പിന്നെ ധ്യാനയോഗം നടക്കുന്നുണ്ട്, അത്ഭുത രോഗശാന്തി നടക്കുന്നുണ്ട്. പക്ഷേ നീതിബോധമുള്ള ഒരു മനുഷ്യനെ വാർത്തെടുക്കാനുള്ള ഒരു ശുശ്രൂഷയും ഒരു സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ തിരിച്ചറിയാത്ത എന്തുകൊണ്ടാണ്? മാത്രവുമല്ല, ഏത് അധർമ്മം ചെയ്തും സഭയുടെ ലാഭം കാത്തുസൂക്ഷിക്കണം, വിപുലീകരിക്കണം. നമ്മുടെ നടക്കുന്ന ഓർത്തഡോക്സ് യാക്കോബ യുദ്ധം നമുക്കറിയാം എന്താണ്. ഒരു സഭയുടെ മുതല് 100% പിടിച്ചുപറിക്കാൻ മറ്റേ സഭ നിയമം എന്ന് പറയുന്ന കോടാലി ഉപയോഗിച്ച് ശ്രമിക്കുകയാണ്. 6,000-8,000 crore ഭൂമി തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അത്യാഗ്രഹത്തിൻ്റെ കുഴിയിൽ വീണു പോകരുത് എന്ന് വചനം പറയുമ്പോൾ അത്യാഗ്രഹമാണ് എനിക്ക് എൻ്റെ സഭയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറഞ്ഞ് ഈ പരിശുദ്ധരെന്ന് പറയുന്ന ആളുകൾ കുപ്പായം ഇട്ടുകൊണ്ട് തെരുവീഥിയിൽ യുദ്ധം നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കും. നീതി ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു ദൈവത്തിൻ്റെ നീതി ഈ ലോകത്തിൽ നാം പ്രവർത്തനക്ഷമമാക്കിയാൽ എങ്ങനെയായിരിക്കും, അത് അങ്ങനെ പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിൽ യേശുവിൽ കൂടെ ആണ് സാധിക്കുന്നത്. അതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു സാക്ഷ്യം. സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷത്തിൻ്റെ രക്തചുരുക്കം അവിടെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാലാമതായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ നാം കരുണയുള്ളവരായിരിക്കും. കമ്പാഷൻ. ലോകത്തിൽ മനുഷ്യന് ചരിത്രം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കും, നിങ്ങൾക്ക് മനസ്സിലാകും, മനുഷ്യന് എന്നും താല്പര്യമുണ്ടായിരുന്നത് കരുണയോടല്ല, ക്രൂരതയോടാണ്. നോട്ട് കമ്പാഷൻ ബട്ട് ക്രൂവൽറ്റി. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഭിമാനം എന്തിലായിരുന്നു? യുദ്ധത്തിലായിരുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറയും, ഷാർലിമേൻ ദ ഗ്രേറ്റ് എന്ന് പറയും, നെപ്പോളിയനെ പറ്റി നമ്മൾ പറയും, ഹിറ്റ്ലറെ ആരാധിക്കുന്ന എത്രയോ പേർ ഇന്ത്യയിലുണ്ട്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ കുട്ടികളെ സ്കൂളിൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഞാൻ പലരും ചോദിക്കും, നിങ്ങളുടെ ആരാധ്യ പുരുഷൻ ആരാണ്? നിങ്ങൾ അതിശയോക്തി പറയുകയല്ല, 10-5 പേരെങ്കിലും, അതായത് സ്കൂളിൽ നിന്ന് 12-ാം ക്ലാസ് പഠിച്ച് കോളേജിൽ അഡ്മിഷന് വേണ്ടി വരുന്ന കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ ആരാധ്യ പുരുഷനാണെന്ന് ചോദിക്കുമ്പോൾ 10-5 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അഡോൾഫ് ഹിറ്റ്ലറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ക്രൂരതയാണ്, ക്രൂരത. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഗോഡ്സെയാണോ ഗാന്ധിയാണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇപ്പോൾ കുറഞ്ഞത് 7-10 പേരെങ്കിലും ഗോഡ്സെയാണെന്ന് പറയും. കാരണം അത് സത്യസന്ധമായ ഒരു മറുപടിയാണ്. കാരണം ക്രൂരതയെപ്പറ്റിയാണ് മനുഷ്യൻ്റെ ഉള്ളിലേറ്റവും, നമുക്കറിയാം, കള്ളന്മാരെ. ഇപ്പോൾ എനിക്ക് ചാൾസ് സ്വപരാജ്
ഡൽഹിയിൽ ജയിലിൽ കിടക്കുമ്പോൾ നല്ല ഓർമ്മയാണ് എനിക്ക്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അദ്ദേഹത്തോട് പ്രേമമായിരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് ജയിലിൽ പോയി ക്യൂ നിൽക്കുമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചാൾസ് പ്രഭുരാജ് ഒരു ക്രിമിനലാണ് എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് 40-45 വയസ്സുള്ളപ്പോഴാണ് ഈ 18-19 വയസ്സുള്ള പെൺകുട്ടികൾ വളരെ ആസക്തരാകുകയും അദ്ദേഹത്തോട് അയാൾ അറിയാതെ തന്നെ പ്രേമത്തിലാകുകയും ഒന്ന് മുഖം ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ജയിലിൻ്റെ വാതിൽ കിടക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാമായിരുന്നു. ക്രൂരതയോട് മനുഷ്യൻ്റെ ആഭിമുഖ്യം. അങ്ങനെയുള്ള മനുഷ്യ വികല്പമായ മനുഷ്യൻ്റെ വികൃതമായ മനുഷ്യ സ്വഭാവത്തിന് രോഗസൗഖ്യം നൽകി ക്രൂരതയിൽ നിന്ന് കരുണയിലേക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റിസ്ഥാപിക്കുന്ന വലിയ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് ആരും നിങ്ങളോട് പറയാറില്ല എനിക്കറിയാം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. അങ്ങനെ ഇനിയും അനേക കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ യേശുവിൻ്റെ ദൗത്യത്തിൽ കൂടെ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞ അടിസ്ഥാനപരമായ ആത്മീയ സത്യങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെയും ദൗത്യത്തെയും നാം എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെപ്പറ്റിയുള്ള വ്യക്തമായ പഠിപ്പീരുകൾ, ഇവയെ പരിപൂർണമായി കുഴിച്ചു മൂടിയിട്ട് മനുഷ്യർക്കൊരു വിധത്തിലും പ്രാവർത്തികമായ പ്രയോജനമുണ്ടാകാത്തതോ മനുഷ്യ വിമുക്തിക്ക് വേണ്ടി ഒരു വിധത്തിലും ഉതകാത്തതോ മനുഷ്യൻ്റെ സ്വാഭിമാനത്തെ എല്ലാവിധത്തിലും കളങ്കം ചേർക്കുന്നതുമായ ചില വികൃതമായ ആശയങ്ങൾ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് അവതരിപ്പിച്ച് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പച്ചക്കള്ളം അല്പം പോലും അറപ്പില്ലാതെ അനുദിനം തൊണ്ട കീറുമാറി വിളിച്ചു പറഞ്ഞ് മനുഷ്യനെ ആകമാനം ഒരു മിഥ്യാലോകത്തിൽ കെട്ടിയിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ലജ്ജാകരമായൊരു ഒരു വ്യവസ്ഥിതി നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്നു. ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായി അനേക ലക്ഷം ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. അതിൻ്റെ ഫലമായി അവർ പടുകുഴിയിൽ വീണുപോകുന്നു. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുമായി തുറച്ചു നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് നാം മനസ്സിലാക്കാം. ഞാൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഒന്നുകൂടെ അവതരിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ദൈവികമായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ട ആത്മീയമായ സഹായമാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ വെളിച്ചം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി, അത് ആത്മാവാണ്, അത് ആത്മീയതയാണ്. ഈ വെളിച്ചത്തിൻ്റെ സ്വഭാവമോ, ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, അവസ്ഥയായിക്കൊള്ളട്ടെ, സമൂഹമായിക്കൊള്ളട്ടെ, അവിടെ ഏതിൻ്റെ അഭാവത്താലാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം വികൃതമായി പോകുന്നത്, മനുഷ്യൻ്റെ അവസ്ഥ പരിതാപകരമായി പോകുന്നത്? അതിന് ഒരു മാറ്റം വരുവാൻ, ആ പോരായ്മയെ ഇല്ലാതാക്കി, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമൃദ്ധമായ ജീവനിലേക്ക് മനുഷ്യനെ വഴി നടത്താനായി ദൈവം കൽപ്പിച്ചാക്കിയ അത്ഭുതകരമായ മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏറ്റവും പരിശുദ്ധമായി നാം കാണുന്നത് യേശുവിൻ്റെ ദൗത്യത്തിലും വ്യക്തിത്വത്തിലുമാണ്. ആ വ്യക്തിത്വം കുരിശിൽ മരിക്കുമ്പോഴാണ് അതിൻ്റെ ദൃക്സാക്ഷിയായി നിന്ന റോമൻ ശതാധിപൻ പറയുന്നത്, ഇവൻ മനുഷ്യപുത്രനായിരുന്നു നിശ്ചയം. അതാണ് വ്യക്തിത്വം, അതാണ് വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം, അതാണ് പരിശുദ്ധാത്മാവ്. അതിന് പകരം അർത്ഥശൂന്യമായി ജൽപ്പിക്കുകയും മൃഗീയമായ ചില ക്രിയകൾ ചെയ്യുകയും മൃഗങ്ങൾ കണ്ടാൽ പോലും അവർ ഓടിപ്പോകത്തക്കവണ്ണം ചില അവസ്ഥകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അർത്ഥശൂന്യമായി ജൽപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് ബോധമുണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ മാരകമായ മണ്ടത്തരത്തിന് ക്രിസ്തീയ വിശ്വാസ സമൂഹം ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അടിസ്ഥാന സത്യങ്ങളെ അല്പം ഒന്ന് തുറന്ന് പ്രസ്താവിക്കുവാൻ എനിക്ക് കടമയുണ്ട്. ദൈവനാമത്തിൽ ഞാനിതാ ആ കടമ ഭാഗികമായെങ്കിലും നിർവഹിച്ചിരിക്കുന്നു. നിങ്ങൾ ദയവായി വചനത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുള്ള ഈ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിയത്തക്കവണ്ണം വചനത്തോട് അന്വേഷണ ബുദ്ധിയിൽ ബന്ധം പുലർത്തി നമ്മുടെ മതപരമായ കാഴ്ചപ്പാടിനെ സമീപത്തെയും ഒന്ന് പുനരവലോകനം ചെയ്ത് അസത്യത്തിൻ്റെ വഴിയിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ ശ്രമിക്കണമേ എന്ന് മാത്രം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ
ഉപസംഹരിക്കുന്നു. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സത്യത്തിൻ്റെ വഴിയിൽ നടത്തട്ടെ. യേശു പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ മേലയക്കും, കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാൻ്റെ സുവിശേഷം 16:13. അവൻ നിന്നെ സകല സത്യത്തിലേക്കും വഴി നടത്തും. വഴി നടത്തട്ടെ. ആമേൻ. I2A ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.